നമസ്കാരം. ഹെറാൾഡ് ന്യൂസിലേക്ക് സ്വാഗതം. കോവിഡ് നയൻറ്റീൻ്റെ പുതിയ വകഭേദമായ ഡെൽറ്റ ക്രോൺ യൂറോപ്പിൽ വേഗത്തിൽ പടരുന്നതായി ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകി. മുമ്പ് കണ്ടെത്തിയിട്ടുള്ള ഡെൽറ്റ, ഒമിക്രോൺ വകഭേദങ്ങളുടെ സങ്കരമാണ് പുതിയ വകഭേദം എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഡെൽറ്റ ക്രോൺ എന്ന് ചിലർ വിശേഷിപ്പിച്ചു തുടങ്ങിയ ഈ വകഭേദം ഫ്രാൻസ്, ഹോളണ്ട്, ഡെൻമാർക്ക് എന്നിവിടങ്ങളിൽ പടരുന്നു എന്നാണ് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നത്. യു എസിൽ 2 കേസുകൾ കണ്ടെത്തിയതായും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി. അതിന്റെ കണ്ടെത്തലുകളുടെ റിപ്പോർട്ട് ഉടൻ പുറത്തുവിടും. ലോകാരോഗ്യ സംഘടന ആഗോള മഹാമാരിയായി പ്രഖ്യാപിച്ച ദിവസത്തിന്റെ 2nd വാർഷികമായ മാർച്ച് 11 ദിവസങ്ങൾക്ക് മുമ്പാണ് ആശങ്കാജനകമായ പ്രഖ്യാപനം വന്നത്. പുതിയ വേരിയന്റിന് യൂറോപ്പിലും യു എസിലും വലിയ പ്രശ്നമായി മാറാൻ സാധ്യതയുണ്ടെന്ന് സംഘടന ഗുരുതരമായ മുന്നറിയിപ്പുകൾ നൽകി. ചില വ്യക്തികളിൽ നിന്ന് വ്യക്തികളിലേക്ക് പടരുന്നത് കണ്ടെത്തിയ രാജ്യങ്ങളിൽ പോലും മൊത്തത്തിൽ ഡെൽറ്റ ക്രോൺ കേസുകളുടെ എണ്ണം കുറവാണെന്ന കാലിഫോർണിയയിലെ ഒരു ലാബായി ഹെലിക്സിലെ ചീഫ് സയൻസ് ഓഫീസർ വില്യം ലീ ഡെയിലി മെയിലിനോട് പറഞ്ഞു. യു എസിലും യൂറോപ്പിലെ മിക്കയിടത്തും വൈറസ് കേസുകളും മരണങ്ങളും പൊതുവെ കുറയുന്നുവെങ്കിലും ഒമിക്രോൺ വേരിയന്റ് പ്രബലമായ സമ്മർദ്ദമായി തുടരുന്നു. കോവിഡ് നയൻറ്റീൻ്റെ ഡെൽറ്റ, ഒമിക്രോൺ വകഭേദങ്ങൾ ചേർന്ന പുതിയ വകഭേദം കണ്ടെത്തിയതായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. സൈപ്രസിലാണ് പുതിയ വകഭേദം കണ്ടെത്തിയിരിക്കുന്നത്. 25 പേരിലാണ് പുതിയ വകഭേദമായ ഡെൽറ്റ ക്രോൺ സ്ഥിരീകരിച്ചതെന്ന് NDTV റിപ്പോർട്ട് ചെയ്തു. സൈപ്രസ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ലിയോൺ ഡിയോസ് കോസ്റ്റിക്സ് ആണ് ഇത് സംബന്ധിച്ച വിവരം പുറത്തുവിട്ടത്. നിലവിൽ ഒമിക്രോണും ഡെൽറ്റയും നിലനിൽക്കുന്നു. ഇവ രണ്ടും കൂടിച്ചേർന്നതാണ് ഈ പുതിയ വകഭേദമെന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം വകഭേദത്തിന്റെ തീവ്രതയും വ്യാപനശേഷിയും തിരിച്ചറിയാൻ കൂടുതൽ പരിശോധനകൾ ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഡെൽറ്റ ജിനോമിനുകൾ ഒമിക്രോണിന്റെ ജെനറ്റിക് സിഗ്നേച്ചറുകൾ കണ്ടെത്തിയതിനാലാണ് ഡെൽറ്റ ക്രോൺ എന്ന പേര് നൽകിയതെന്നും ലിയോൺ ഡിയോസ് പറഞ്ഞു. അതേസമയം ചൈനയിലും കോവിഡ് കേസുകൾ കൂടുന്നു എന്നതും ആശങ്കാജനകമാണ്. വുഹാനിൽ പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം 2 വർഷത്തിനിടെ ആദ്യമായാണ് ചൈനയുടെ പ്രതിദിന കോവിഡ് കണക്ക് 1000 കടന്നിരിക്കുകയാണ്. ഒമിക്രോൺ വ്യാപനമാണ് ഇതിന് കാരണമായത്. 1100 കേസുകളാണ് രാജ്യത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തതെന്ന് ദേശീയ ആരോഗ്യ കമ്മീഷന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. കോവിഡ് 0 തന്ത്രമാണ് ചൈനയുടെ മഹാമാരിയുടെ വ്യാപനത്തിൽ നിന്നും അകറ്റി നിർത്തിയത്. കോവിഡ് കേസുകൾ കുത്തനെ കൂടിയതിന്റെ പശ്ചാത്തലത്തിൽ ചൈനയിൽ വീണ്ടും ലോക്ക്ഡൌൺ. 90 ലക്ഷം ജനങ്ങൾ ജീവിക്കുന്ന ചാങ്ചുൻ നഗരമാണ് അടച്ചുപൂട്ടിയത്. ഇന്ത്യയിൽ കോവിഡ് കേസുകൾ പൊതുവെ ഇപ്പോൾ കുറവാണെങ്കിലും പുതിയ വേരിയന്റ് നമുക്കും ഭീഷണിയാവാൻ സാധ്യത കൂടുതലാണ്. 2 വർഷത്തിനു ശേഷം ജനങ്ങൾ സാധാരണ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. പക്ഷേ പുതിയ വൈറസ് ഭീഷണിയാവാൻ സാധ്യത കൂടുതലാണ്. ന്യൂസ് ഡെസ്ക്, ഹെറാൾഡ് ന്യൂസ് TV.